Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബുഖാരി റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സൗദിയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുഖാരി റൈസ്. നമ്മൾ സാധാരണ നമ്മൾ യൂട്യൂബിലൊന്നും അധികം ആരും ചെയ്യാത്തൊരു വീഡിയോ ആണ്. വീഡിയോകൾ ഇല്ല എന്നല്ല, വീഡിയോസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അത് സൗദിയിലെ അതേ സ്റ്റൈലിൽ എന്ന കുറച്ച് സ്പൈസി ആയിട്ട് നമ്മൾ കേരള സ്റ്റൈലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള രീതിയിൽ ഒരു ബുഖാരി റൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെമ്പടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ചെറിയ ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തത് നമുക്കത് ആദ്യമായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ളതാണ്. അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയിട്ടാണ്, നമ്മൾ കൂടുതൽ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. നമുക്കത് കോരിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് സ്പൈസസ് ആഡ് ചെയ്യാം. കേട്ടോ, ബേ ലീഫ് എടുത്തിട്ടുണ്ട്, കുരുമുളകുണ്ട്, പട്ടുണ്ട്, കറാമ്പുണ്ട്, ഏലക്കായ ഉണ്ട്, കുറച്ച് ചെറിയ ജീരകം. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലോട്ട് രണ്ട് സവാള ചെറുതാക്കി കട്ട് ചെയ്ത് കേട്ടോ, നമ്മൾ വളരെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റില്ല, നന്നായിട്ട് ഒരു ഫ്രൈ ആവുന്ന രീതിയിൽ വഴണ്ട് വരണം കേട്ടോ, നമ്മൾ കരിയാൻ പാടില്ല. ഒരു ടീസ്പൂണ് വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് കേട്ടോ. നമ്മൾ വെളുത്തുള്ളി പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. ഇനി ഇതിലോട്ട് ഞാൻ തക്കാളിയുടെ പേസ്റ്റാണ് കേട്ടോ. തക്കാളി ഒരു രണ്ട് ചെറിയ തക്കാളി മിക്സിയിൽ നിറച്ചെടുത്താണ് അതിലോട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് മസാല ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് ഗരം മസാല, അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു രണ്ട് ടീസ്പൂണ് നമ്മൾ കപ്സറ മസാലയാണ് കേട്ടോ. ഇത് മൂന്നും കൂടി ഒന്ന് ഇതിലോട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഞാൻ 2 കിലോ ചിക്കനാണ് കേട്ടോ. ഇത് വലിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ടൊരു മാഗി ക്യൂബും കൂടി ചേർക്കണം കേട്ടോ. ഇനി അതിലോട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഞാനിപ്പോൾ ഒരു 3½ കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് എനിക്ക്. അപ്പോൾ അതിൽ കണക്കാക്കിയത് 7 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. 1½ കിലോ ബസ്മതി റൈസ് കൊണ്ടാണ് ഒന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർക്കാം. ഇനി ആ 2 കിഴങ്ങ് ചെറുതാക്കി കട്ട് ചെയ്ത്, ചെറുതാക്കില്ല കുറച്ച് വലുതാക്കി കട്ട് ചെയ്ത് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് സമയം നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് സമയം ആയിട്ടുണ്ട് നമ്മളിത് വേവിച്ചു തുടങ്ങിയിട്ട്. നമ്മൾ ഈ ചിക്കൻ ഇതൊന്നൊന്ന് മാറ്റണം കേട്ടോ. ചിക്കനിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/2 മണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് കേട്ടോ, നന്നായിട്ട് കഴുകി 1/2 മണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ചതാണ്. അതിലോട്ടാണ് 1½ കിലോ ഉണ്ട് കേട്ടോ. ഇനി ഒരു നാരങ്ങ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നാരങ്ങ എന്നുള്ള ഉണക്ക നാരങ്ങയാണ്. കൂടെ തന്നെ 2 പച്ചമുളക്, വലിയ പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യും. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്നൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം നമ്മൾ ചിക്കനിലോട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യാം, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചോറിൽ വെള്ളമൊക്കെ നന്നായി വെറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചോറ് കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ തീയെ നമുക്ക് ഓഫ് ചെയ്യട്ടോ. നമ്മൾ ഫുള്ളായിട്ട് വറ്റിച്ച് കളഞ്ഞാൽ ഇത് ചൂടാറി കഴിയുമ്പോൾ ഈ ചോറ് നന്നായിട്ട് ഡ്രൈ ആയി വരും. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള വേവ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ തീ ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് സമയം നമുക്ക് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് സമയമായിട്ടോ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട്. ണ്ടോ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്തുണ്ട്, വിട്ടുവിട്ടുള്ള ചോറ്, നല്ല സൂപ്പർ ചോറായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുത്ത ക്യാരറ്റ് കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മുകളിലും ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം മൊത്തമായിട്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചോറ് നന്നായിട്ടൊന്ന് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സർവ്വ ഡിഷിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഫ്രൈ വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. നമ്മുടെ സൂപ്പർ സ്റ്റൈലും ടേസ്റ്റും ആയിട്ടുള്ള ബുഖാരി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് താഴെ പോയിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലും ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.